ഓരോ വർഷവും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ മത്സര പരീക്ഷകളിൽ വിജയികളാക്കാൻ സഹായിച്ചുകൊണ്ടിരിക്കുന്ന അത്ഭുതകരമായ പരിശീലനം നൽകുന്ന ഇന്റർനാഷണൽ ട്രെയിനർ, മോട്ടിവേറ്റർ, ഗൈഡ്, മെന്റർ, മാത്സ് കോച്ച്. ഇന്ത്യക്കകത്തും പുറത്തും ഒരുപോലെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും നിരവധി പരിശീലനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നു. സൗത്ത് ഇന്ത്യൻ ബെസ്റ്റ് ടീച്ചർ അവാർഡ് മുതൽ നിരവധി ബഹുമതികൾക്ക് അർഹനായ മാത്സ് ഗുരു സലീം ഫൈസൽ. കുട്ടികൾക്ക് കുറയാൻ പാടില്ല, കൂടണം. കാരണം 22-33 കൂട്ടിയാൽ എത്രയാന്ന് ചോദിക്കുമ്പോ ഒരു 10 കഴിഞ്ഞിട്ട് കുട്ടി ഇങ്ങനെ കൈമലൊക്കെ എഴുതി കൂട്ടി അവസാനം 55 എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് അറിയില്ല എന്നാണ് ഞാൻ പറയാം. കാരണം ആ കുട്ടിയുടെ അറിവ് 2-ാം ക്ലാസ്സുകാരന്റെ അറിവായിട്ടുള്ളൂ, 10-ാം ക്ലാസ്സുകാരന്റെ അറിവായിട്ടില്ല. കുട്ടിയൊക്കെ അറിയാം, പക്ഷെ പരീക്ഷയ്ക്ക് 2.5 മണിക്കൂർ കൊണ്ട് 23 ചോദ്യം 80 മാർക്കും കുട്ടി എഴുതി തരണം. ആ സ്പീഡിലാണ് കുട്ടി പ്രാക്ടീസ് ചെയ്യേണ്ടത്. നമ്മളൊരു ബൈക്ക് വേഗത്തിൽ ഓടിക്കണമെങ്കിൽ, ബൈക്ക് വേഗത്തിൽ ടൗണിൽ കൂടെ ഓടിക്കണമെങ്കിൽ, അല്ലെങ്കിൽ കാർ ഓടിക്കണമെങ്കിൽ ആ സ്പീഡ് എങ്ങനെയുണ്ടാവുക? സ്ലോവിൽ ഒഴിഞ്ഞ പറമ്പ് നിന്ന് കുറേ പ്രാവശ്യം പ്രാക്ടീസ് 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 ചെയ്തിട്ട് സ്പീഡിൽ പോകണം. ഇനി ഞാൻ എൻ്റെ സ്പീഡിനെ ഞാൻ ന്യായീകരിക്കല്ല, എന്നാലും നമ്മൾ കട്ട് തിന്ന പാല് അല്ലെങ്കിൽ മുട്ട കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് പിന്നെ അത് കിട്ടും, ആരോഗ്യം കിട്ടും ഒക്കെ നമുക്കറിയാം. അത് പൈസ കൊടുത്ത് വാങ്ങി തിന്നാലും ആരാണ്ട് മോഷ്ടിച്ച് തിന്നാലും ഒക്കെ സാധനം ശരീരത്തിൽ കയറും. പക്ഷെ ഒന്ന് പറ്റുന്നതാണ്, ഒന്ന് പറ്റാത്തതാണ്. ആ ബോധം നമ്മൾ കുട്ടികളിൽ ഉണ്ടാക്കണം. അല്ലെ, ഒരു ഷോപ്പ് നമ്മളെ അയൽവാസിന്റെ കടയാണ്, ആ കടയില് ആളുള്ളപ്പോ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങും, ആളില്ലാത്ത നമ്മൾ എടുത്തുകാട് പോയി എന്ന് പറഞ്ഞാല് അതൊരു ഇത് കുഴപ്പമില്ലേ? അത് പ്രശ്നമാണ്. വേറെ എന്തെങ്കിലും ചോദിക്കാനോ? നല്ല കാര്യം. ആർക്കാണ് പ്രശ്നമുള്ളത്? പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. ഇവിടെ പ്രശ്നം പഠിക്കുന്നത് മറന്നു പോകുന്നു, തലയിൽ നിൽക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. മോൾ സ്റ്റാൻഡ് അപ്പ്. പല പേരുന്ന അബ്ദുൽ സലാം, ഈ അത് മറക്കുക, 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കും. പന്റെ പേരെന്താ? മറന്നില്ലേ? പന്റെ പേരെന്താ? മാറ്റി പറയാത്ത മകൾ ചീത്തപ്പേരാന്ന് വിചാരിച്ചിട്ടാണോ? അല്ല, മറക്കാൻ കഴിയൂല. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മനുഷ്യരെ സംബന്ധിച്ച് ദൈവം തമ്പുരാൻ ടെമ്പററി ഫോർഗെറ്റിങ്ങേ തന്നിട്ടുള്ളൂ. പെർമനന്റ് ഫോർഗെറ്റിംഗ് മനുഷ്യന് പഠിച്ചോ തന്നിട്ടില്ല, ടെമ്പററി ഫോർഗെറ്റിംഗേ ഉള്ളൂ. എന്താ സാധനം വ്യത്യാസം? ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു തിയറി ഉണ്ട്, ജനിച്ച സകല മനുഷ്യരും മരിക്കും, മരിച്ചതിന് ശേഷം മനുഷ്യന് ഒരു ജന്മം കൂടെ തരും, എഴുന്നേപ്പിക്കും, അന്നേരത്ത് കയ്യിൽ ഒരു കിതാബ് തരും. ആ കിതാബ് അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ഡിവൈസ് തരുന്ന കൂട്ടിക്കോളെ, നമ്മളുടെ സകല സംഗതിയിലുള്ള ഒരു രേഖ നമുക്ക് തരും, ഒരു റിപ്പോർട്ട് തരും. ആ റിപ്പോർട്ട് നോക്കിയിട്ട് മനുഷ്യൻ പറയും, ജനിച്ച അന്ന് തൊട്ട് അവൻ ചെയ്തു കൂട്ടിയ സകല നല്ല കാര്യങ്ങളും കണ്ടിട്ടോ പറയും, ആ ഇതൊക്കെ ശരിയാണ്, ഇതൊക്കെ ഞാൻ ചെയ്താണ്, ഇതൊക്കെ ശരിയാണ്, ഇത് ഞാൻ ചെയ്താണ്. കംപ്ലീറ്റ് മനുഷ്യൻ സംഭവിക്കും. അതായത് മരണത്തിന് ശേഷം പോലും മനുഷ്യന്റെ മെമ്മറി, പെർമനന്റ് മെമ്മറി ഡിലീഷൻ ഇല്ല. ഇനി അടുത്തൊരു പ്രശ്നം, പിന്നെന്താ അത് മറന്നോണ്? മറന്നു പോകേണ്ടതിന് കാരണം പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഉദാ അല്ലെ, പന്റെ പേര് പഠിച്ച് മറക്കണില്ലല്ലോ. ടെമ്പർ, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം ഉണ്ടായ ഒരു നിമിഷം, അത് നിങ്ങൾ മറക്കാൻ വിചാരിച്ചു, നിങ്ങൾക്ക് ഓർമ്മയൊന്നുമില്ല, പക്ഷെ അതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അപ്പൊ കിട്ടും. ഞാൻ നിങ്ങളോടൊക്കെ ഒരു ചോദ്യം ചോദിക്കാം, ശരി ഉത്തരം പറയണ ആൾക്ക് 500 രൂപ ക്യാഷ് പ്രൈസ് തരാം. ശരി ഉത്തരം പറഞ്ഞാക്ക് ചോദ്യം ചോദിക്ക. റെഡിയല്ലേ? ഉത്തരം ഓർത്ത് മനസ്സിൽ വെച്ചല്ലോ. ഉത്തരം റെഡിയല്ലേ? ചോദ്യം ചോദിക്കട്ടെ. ഉത്തരം റെഡിയല്ലേ? ആ അവിടെ പ്രശ്നം, ചോദ്യം കേട്ടാലേ ഉത്തരം വരുള്ളൂ. റീകളക്ഷൻ ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റഡി. പഠിച്ച സാധനം ചോദ്യം കേൾക്കുമ്പോ തിരിച്ചു വരണം. നമ്മളൊരാളെ കൂടെ ബസ്സിൽ അല്ലെങ്കിൽ ട്രെയിനിൽ കുറെ യാത്ര ചെയ്തു, പിന്നെ അയാൾ എവിടുന്നോ വെച്ച് കാണും, ആ ശരിയാ, നമ്മൾ അന്ന് ഓർമ്മ വരും. എപ്പോഴാണോ കാണുന്നത് ആ സമയത്ത് ഓർമ്മ വരണം. ഓർമ്മ വരുന്നില്ലെങ്കിൽ അതിനർത്ഥം നമ്മളത് സേവ് ചെയ്തിട്ടില്ല. നമ്മളെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുരന്തം ഉണ്ടായ ദിവസം, നമ്മളെ ഏറ്റവും അടുത്തൊരാൾ മരണപ്പെട്ട ദിവസം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ നമ്മളെ കല്യാണത്തിന്റെ ആദ്യത്തെ ദിവസം, ഇങ്ങനെ ഏതെങ്കിലും ആയിക്കോട്ടെ, ജീവിതത്തിലുണ്ടായ ഏതെങ്കിലും നമ്മൾ മറക്കണം എന്ന് എപ്പോഴും ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നടക്കുന്നുണ്ടോ?
ഇല്ല. പക്ഷെ ആവശ്യം വരുമ്പോ ഓർമ്മ വരുന്നുണ്ട്. മറവി എന്നുള്ളത് ദൈവം തമ്പുരാൻ മനുഷ്യന് കൊടുത്ത ഒരു അനുഗ്രഹമാണ്. മറവി പടച്ചവൻ നമുക്ക് തന്ന ഒരു അനുഗ്രഹമാണ്. ടെമ്പററി ഫോർഗെറ്റ്, താൽക്കാലിക മറവി. അല്ലെങ്കിൽ മനുഷ്യന് ഭ്രാന്തായി പോകും. എനിക്ക് കല്യാണം കഴിച്ചെന്ന് ഇവിടെ കിട്ടിയെന്ന് ഭയങ്കര സന്തോഷം. ഫ്രണ്ട്സിനൊക്കെ ക്ഷയിക്കാൻ ഒരു ചെക്കന്മാർ ആ പൊളിച്ചു മോനെ അടിച്ചു പൊളിച്ചു ഉഷാറാക്കുന്നത് ആ സന്തോഷം. ഞാൻ അടുത്ത ദിവസം എല്ലാവർക്കും പോയി ക്ഷയിക്കാൻ്റെ കൊടുത്ത ആ മൂന്നാമത്തെ ദിവസം നാട്ടുകാർ പറയും ഓന് ഭ്രാന്തായി, പെണ്ണെത്തി ഭ്രാന്തായി എന്നറി. ആ സന്തോഷം ഇങ്ങനെ കുറയണം പ്രകടനത്തിൽ. എന്റെ ജീവിതത്തിൽ ഏറ്റവും ദുരന്തം, ഏറ്റവും വിഷമം ഉണ്ടായ ദിവസം, ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്, ഒരുപാട് കരഞ്ഞ ദിവസമുണ്ട്. പക്ഷെ ആ സങ്കടം എന്റെ അഞ്ചൻ മരിച്ച ദിവസം, അങ്ങനെ തന്നെ പറയാം, ഏറ്റവും കൂടുതൽ വിഷമമുണ്ടായ ദിവസം. രണ്ടാമത്തെ ദിവസം സങ്കടം കുറച്ച് കുറയും. അല്ലെങ്കിൽ അന്ന് ഞാൻ കരഞ്ഞ് അതേ കരച്ചിൽ രണ്ടാമത്തെ ദിവസം കരഞ്ഞ്, മൂന്നാമത്തെ ദിവസം കരഞ്ഞ്, നാലാമത്തെ ദിവസം ആകുമ്പോ എന്നെ കൊണ്ടാക്കും. ഭ്രാന്തായിപ്പോയി, പെട്ടെന്ന് തല പോയി. ആ മറവി, ടെമ്പററി ഫോർഗെറ്റിംഗ്, ദൈവം മനുഷ്യന് തന്ന അനുഗ്രഹമാണ്. നമുക്ക് എല്ലാ ചോദ്യങ്ങളും ഉത്തരമാണ്, ഒക്കെ മറക്കുമാണ്. ആവശ്യം വരുമ്പോ പുറത്ത് പിടിക്കാൻ. റീകളക്ഷൻ ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റഡി. ഇനി അങ്ങനെ കിട്ടണില്ലെങ്കിൽ അതിന്റെ പ്രശ്നം പഠിച്ചിട്ടില്ല. പഠിച്ചു എന്ന് ഉറപ്പുവരുത്തെങ്ങനെ? അതും കൂടെ കേട്ടോളി. ക്ലാസ്സിൽ കമ്പ്യൂട്ടർ ലാബിൽ കുട്ടി പ്രോസസ്സിങ് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ കമ്പ്യൂട്ടർ ചെയ്ത് കഴിയുമ്പോൾ ടീച്ചർ അവസാനം പറയും അത് സേവ് ചെയ്തിട്ട് പോണെന്ന്. എന്നിട്ട് ക്ലോസ് ചെയ്തതിന് ശേഷം വരെ ഒന്നും കൂടെ തുറന്ന് നോക്കി സേവ് ആയി എന്ന് ഉറപ്പ് നോക്കി എന്നിട്ട് പോയാൽ മതി. കുട്ടി ചെയ്യാനുള്ളതൊക്കെ ചെയ്തു. അടുത്ത ആഴ്ച വന്ന് നോക്കുമ്പോ കമ്പ്യൂട്ടർ തുറന്ന് നോക്കുമ്പോ ഒന്നും കാണാനില്ല. അതിന്റെ അർത്ഥം എന്താണ്? സേവ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങളെ കുട്ടി പഠിക്കുന്നത് 10 മിനിറ്റ് ആവട്ടെ, അരമണിക്കൂറാവട്ടെ, ഒരു മണിക്കൂർ ആവട്ടെ, എത്ര സമയമാണെങ്കിലും ആ പഠിച്ച സ്ഥലത്ത് നിന്ന് പഠിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് അത് സേവ് ആയി എന്ന് ഉറപ്പുവരുത്തണം. എങ്ങനെയാ അത്? പുസ്തകം മടക്കി വെക്കുക, എന്നിട്ടൊന്ന് ഓർത്തു നോക്കുക, അല്ലെങ്കിൽ ചോദ്യം ഉത്തരത്തിന്റെ ഭാഗം മറച്ചു വെക്കുക, ചോദ്യം മാത്രം വായിച്ചു നോക്കുക, എന്നിട്ട് ഉത്തരം സ്വയം പറയാൻ പറ്റുന്നു എന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ അപ്പം നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ പിന്നെയും ഓർമ്മ വരും. അപ്പൊ ഓർമ്മ വരാത്തത് പരീക്ഷയ്ക്ക് ഒരിക്കലും ഓർമ്മ വരില്ല. നമ്മളിൽ പല കുട്ടികളും ചെയ്യുന്ന പണി, ഞാൻ 10 പ്രാവശ്യം വായിച്ചു, 15 പ്രാവശ്യം വായിച്ചു എന്നിട്ട് നീച്ചാട്ട് പോകും. ഇത് തലയിൽ സേവ് ആയി എന്ന് ഉറപ്പുവരുത്തൂല. സേവ് ചെയ്യാത്ത ഒരു സാധനം നമ്മളെ തലച്ചോറ് സ്റ്റോർ ചെയ്യാത്ത ഒരു സാധനം കിട്ടൂല. അപ്പൊ പഠിച്ചു കഴിഞ്ഞാൽ പഠന അത് പഠനത്തിന്റെ സ്ട്രാറ്റജി അറിയാത്തതുകൊണ്ടാണ്. കുറെ വായിക്കുക മാത്രമേ ചെയ്യണ്ടാവും. വായിക്കുന്നത് ഓറൽ ലേണിംഗിൽ കിട്ടും. ABCDEFG അതെന്താ? അത് ഓറൽ ലേണിംഗ്, ചൊല്ലിയത് ചൊല്ലാൻ കിട്ടും. മനസ്സിലാക്കി പഠിക്കുന്നത് സേവ് ആയെങ്കിലേ കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പഠിച്ചത് അപ്പൊ ഓർമ്മയിൽ നിൽക്കണം. റീകളക്ഷൻ ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റഡി. ഇനി ഇന്ന് ഖുർആനിലെ ഏതൊരു സാധനം പഠിച്ചു കഴിഞ്ഞാൽ അതിന് ടെമ്പററി ഫോർഗെറ്റിംഗ് എന്ന് പറഞ്ഞ സാധനം പഠിച്ചോ നമുക്ക് സെറ്റ് ചെയ്താ. നമ്മൾ പതുക്കെ പതുക്കെ കുറച്ചിങ്ങനെ മറന്നു പോകും. പക്ഷെ ആത്യന്തികമായിട്ട് മറക്കൂല. സാധനം അവിടെ സേവ്ഡ് ഉണ്ട്, തലച്ചോറിലുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് പഠിച്ച സാധനം 24 മണിക്കൂറിന്റെ ഇടക്ക് ഒരു പ്രാവശ്യം അതൊന്ന് തുറന്നു നോക്കണം. അപ്പൊ ഒന്ന് റിഫ്രഷ് ആവും. അതിന്റെ മുകളിൽ കൂടിയ പൊടി ഇങ്ങനെ പോവും. ഒരാഴ്ച കഴിയുമ്പോൾ ഒന്നും കൂടെ വെറുതെ ഒന്ന് മറച്ചു നോക്കണം, റിഫ്രഷ് ആവും. അത് കഴിഞ്ഞ പരീക്ഷന്റെ സമയത്ത് ഒന്നും കൂടെ ഒന്ന് പൊടി തട്ടണം. ആ സ്ട്രാറ്റജി പഠിപ്പിക്കാനാണ് അടുത്ത ഈ വെക്കേഷൻ, സോറി, ഇപ്പൊ ഒരു ട്രെയിനറെ കൊണ്ടുവന്ന് പരിശീലനം നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞല്ലോ. പരീക്ഷയ്ക്ക് റിവിഷൻ സമയത്ത് ഇതെങ്ങനെ സേവ് ചെയ്യപ്പെടണം എന്നുള്ളതിന്റെ പരിശീലനം നിങ്ങൾക്ക് തരാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതെന്തായാലും ആ സമയത്ത് നടക്കും. ഇത്രയും നിങ്ങളൊരു കാര്യം, ഒരു വെല്ലുവിളി, ഫോക്കസ് കൊടുക്കണം. അത്ര ക്ലാസ് കേരളത്തിൽ, പ്രത്യേകിച്ച് കോട്ടയ്ക്ക് ഫോക്കസ് കൊടുക്കണം. അത്രയും ക്ലാസ് കൊടുക്കണം. ഒരു സ്ഥാപനങ്ങൾ ഇപ്പൊ പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇന്നത് കൂട്ടിയേക്കും, നിങ്ങൾ പറഞ്ഞോളി, ഞങ്ങൾ കൊടുക്കണം അത്രയും ക്ലാസ് കൊടുക്കണം. ഒരു സ്ഥാപനം ഉണ്ട് ഇന്ന് കൂട്ടും. ആത്മാർത്ഥമായി പറഞ്ഞു, കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ പ്രശ്നങ്ങളൊക്കെ മാറ്റി വെച്ച് അതിനേക്കാൾ ഇമ്പോർട്ടൻസ് ഇതിന് കൊടുക്കുന്ന ആൾക്കാർ മാത്രം വന്നാൽ മതി. അതായത് നിങ്ങളെ അമ്മായിന്റെ മോളെ കല്യാണം ഉണ്ട്, നമ്മൾ തലേന്ന് തന്നെ പോണം, അവിടെ എല്ലാ കാര്യവും നമ്മൾ തന്നെ ചെയ്യണം. പക്ഷേ അതിന് പോകാൻ വേണ്ടി നമ്മൾ രാവിലെ തലേന്ന് തന്നെ കുപ്പായം മാറ്റി വെക്കുമ്പോ സ്വന്തം അമ്മകളെ പടയാ തന്നെ കറന്നടിച്ചാട്ട് വീണു മുറ്റത്ത്. ആകെ ശ്വാസം മേപ്പെട്ടൂല, കീപ്പെട്ടൂല, അവിടെ കിടക്കട്ടെ, ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് വരാം എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. ആദ്യം ഇതിന് തീരുമാനമാക്കും. ഇതാണ് അർജന്റ് ഇമ്പോർട്ടന്റ് എന്ന് തോന്നുകയാണെങ്കിൽ ഇത് തീരുമാനമാക്കും എങ്കിൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് ഏതിനാ നിങ്ങൾ കൊടുക്കുന്നത്? അവിടെ നിങ്ങൾ ഉണ്ടാവും. മറ്റത് ഇമ്പോർട്ടന്റ് ഇല്ല എന്നിട്ടല്ല, അത് ആവശ്യമാണ്, ഇത് അത്യാവശ്യമാണ്. ഒറ്റ കാര്യം പറയാം, നിങ്ങളുടെ കുട്ടിക്ക് പഠിക്കാനുള്ള സകല വിഷയങ്ങളും എല്ലാ വിഷയങ്ങളും ഏതാണ് എന്ന് രക്ഷിതാവിന് നോക്കാൻ വേണ്ടി ഒരു ഇൻഡെക്സ് തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മളെ പെരിയിൽ ഒരു പണിക്കാരനെ വീടുണ്ടാക്കുക, ഏറ്റവും
വീടുണ്ടാക്കുമ്പോ നമുക്ക് എല്ലാം അറിഞ്ഞിട്ട് അയാളെ കൊണ്ട് വീടുണ്ടാക്കിയാൽ നടക്കൂല. സിമെന്റിൽ എത്ര ചട്ടിക്ക് എത്ര സിമെന്റ് കൂടണം നമുക്ക് അറിയില്ല. നമ്മക്ക് കുട്ടി എന്താ പഠിക്കുന്നത് എന്താ പറഞ്ഞു കൊടുക്കുന്ന അറിയില്ല. കുട്ടിക്ക് പെയിന്റ് നമ്മളെ പേര് പെയിന്റ് അടിക്കണ്ട് എത്ര ലിറ്ററിൽ എത്ര കളർ അടിക്കണം എന്ന് നമുക്ക് അറിയില്ല. പക്ഷെ ഏത് കളറ് വേണം നമുക്ക് തീരുമാനിക്കാം, എവിടെ പഠിക്കണം എന്ന് നമുക്ക് തീരുമാനിക്കാം. ആ ഒരു അന്തം നമുക്ക് ഉണ്ടാവണം. പറയട്ടെ, നിങ്ങളുടെ കുട്ടിക്ക് ഏതൊക്കെ ചാപ്റ്ററുകൾ പഠിക്കാനുണ്ട് എന്നുള്ളതിനൊരു ഇൻഡെക്സ് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഈ നിങ്ങളെ കയ്യിൽ വെക്കാം, നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്തണം നിങ്ങൾ തന്നെ തീരുമാനിക്കാം. ഓരോ വിഷയം ഓരോ ചാപ്റ്ററുകൾ കുട്ടി പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ മാർക്കുകൾ നിങ്ങൾക്ക് എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം അങ്ങനെ ചെയ്യാം. റിവിഷൻ സമയത്ത് നിങ്ങൾ ഏതൊക്കെ ചാപ്റ്റർ കുട്ടി പഠിച്ചു കഴിഞ്ഞു ടഫ് ഉള്ളത് ഏതാണെന്ന് നിങ്ങൾക്ക് ഇതിൽ രേഖപ്പെടുത്താം. ഇനി നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറുകള് ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുകയാണെങ്കിൽ അതിന്റെ മാർക്കുകൾ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം. ഇത് ഫുള്ളാക്കിയാൽ ഇതിൽ കിട്ടേണ്ട എല്ലാ ഭാഗവും നിങ്ങളെ കുട്ടി ചെയ്ത് പഠിച്ച് ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തിയ നിങ്ങളെ കുട്ടി റെഡി ആയിരിക്കും. ഒരു മാനേജർക്ക് അല്ലെങ്കിൽ ഒരു സൂപ്പർവൈസർക്ക് ഒരു കോൺട്രാക്ടർക്ക് ആ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നടക്കുമ്പോ ഈ മുക്കും മൂലയും നോക്കാൻ വേണ്ടി അയാളെ കയ്യിൽ ഒരു ഇൻഡെക്സ് ഉണ്ടാകണത് പോലെ നിങ്ങളെ കുട്ടി എസ് എൽ സിക്ക് ഫുൾ എ പ്ലസ് വാങ്ങാൻ പോകുമ്പോ ഫുൾ എ പ്ലസിന് വേണ്ടി ശ്രമിക്കുമ്പോ ആ അവന്റെ ശ്രമം മുഴുവൻ ശരിയാണെന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു ചാൻസ് ആണ്. കഴിഞ്ഞിട്ട് നോക്കിയിട്ട് കാര്യമില്ല, ചത്തതിന്റെ ജാതകം നോക്കിയിട്ട് കാര്യമില്ല. ഇതൊക്കെ എന്റെ ആഗ്രഹമുണ്ട്, ഇതൊക്കെ നോക്കാനല്ലേ നിങ്ങളായിട്ട് ഏൽപ്പിച്ചത് എന്ന് പറഞ്ഞ് ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഇവിടുന്ന് ചെയ്യാനുള്ളതൊക്കെ ചെയ്യും. ഒരു കൈ എത്ര അടിച്ചിട്ടും കാര്യമില്ല, ഒച്ച ഉണ്ടാവണേ അപ്പുറത്ത് ഒരു കൈ വേറെ വരണം, ഓപ്പോസിറ്റ് അടിച്ചാലേ കിട്ടും. ഇവിടെ നമ്മളെ സംബന്ധിച്ച് കേരളത്തിൽ ഏറ്റവും കൂടുതൽ എ പ്ലസ് ഉള്ളത് ഫോക്കസ് തന്നെയാണ്. കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലും ഈ വർഷം അങ്ങനെ തന്നെ ആവും. പക്ഷെ ഒന്നുറപ്പിക്ക, ഞങ്ങൾ ആ എ പ്ലസ് കിട്ടിയ കുട്ടികളുടെ ഫോട്ടോ വാങ്ങും, ഫ്ലെക്സ് അടിക്കും, അടുത്ത ബാച്ച് നമ്മൾ വരുത്തും. നിങ്ങൾ ആലോചിക്ക, ആര് ഇന്റെ കുട്ടി ഉണ്ടോ അത്? നിങ്ങൾ അത് മാത്രമേ ആലോചിക്കുള്ളൂ, ഇന്റെ കുട്ടി അതിലുണ്ടോ? ഇന്റെ കുട്ടി അതിലില്ലെങ്കിൽ വരുത്താൻ ഞാൻ എന്ത് ചെയ്യണം? അതാണ് ഓരോ രക്ഷിതാവും ആലോചിക്കേണ്ടത്. ഇവിടെ നടത്തുന്ന ഓരോ പ്രവർത്തനത്തിലും ആലോചിക്ക, ഞങ്ങൾക്ക് അതിന്റെ ലക്ഷ്യമുണ്ട്, നിങ്ങളുടെ കുട്ടികളെ രക്ഷപ്പെടണം. അതിനേക്കാൾ അപ്പുറത്ത് ഞങ്ങൾക്ക് ലക്ഷ്യമുണ്ട്, ഞങ്ങളെ സ്ഥാപനം ഞങ്ങൾക്ക് വളർത്തിക്കൊണ്ടുപോകണം. ഞങ്ങളെ സ്ഥാപനം ഞങ്ങൾക്ക് വളർത്തി പോകും. നിങ്ങൾക്ക് ഉണ്ടാവേണ്ട ലക്ഷ്യം എന്താ? ഞങ്ങളെ സ്ഥാപനം നന്നാവണം, അത് നിങ്ങളെ ലക്ഷ്യ. അതിനേക്കാൾ അപ്പുറം നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്, നിങ്ങളെ കുട്ടിക്ക് എന്ത് കിട്ടണം? നിങ്ങളെ കുട്ടിക്ക് എന്ത് കിട്ടണം? നിങ്ങളെ കുട്ടി ആ ഇവിടെ കൊണ്ടുവന്ന ചേർത്ത അധികം ആൾക്കാർ മാർക്കിനേക്കാൾ അപ്പുറത്ത് ഇവിടെ വരുന്ന കുട്ടികളുടെ നല്ല കുടുംബത്തിലെ നല്ല തറവാട്ടിലെ മക്കൾ മാത്രം വരുന്ന കുട്ടികളാണ് എന്ന ധാരണയിൽ വരുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട്. ഇവിടെ സ്ട്രിക്റ്റ് ആണ്, ഇവിടെ കുട്ടികൾ മോശപ്പെട്ട സ്വഭാവങ്ങളിലേക്ക് പോകില്ല എന്ന് ഉറപ്പുള്ളത് വരുന്ന ആൾക്കാരുണ്ട്. ഇവിടെ എല്ലാ സൈഡിലും ക്യാമറ ഉണ്ട്, അതുകൊണ്ട് എന്റെ കുട്ടിയെ അകത്തുനിന്നോ പുറത്തുനിന്നോ ഒരു മോശപ്പെട്ട ഒരു ചൂയിങ്ങം പോലും കുട്ടി വായിൽ വെക്കൂല എന്ന് ഉറപ്പുണ്ട്, അതുകൊണ്ട് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോ നിങ്ങൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് ഞങ്ങൾ തരും. ഏതെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ നേരത്തെ ഈ പേരൻസ് സൂചിപ്പിച്ചതുപോലെ എവിടെയെങ്കിലും ഞങ്ങൾ ഇനിയും ഇംപ്രൂവ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ പറഞ്ഞോളൂ.